വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മീനൂസ് വ്ലോഗ്. അപ്പോൾ എല്ലാവരും ഈ കൊറോണയുടെ സമയത്തൊക്കെ ഹാപ്പിയായിട്ടും സേഫായിട്ടും കൊറോണ ഒന്നും വരാതെ സേഫായിട്ടിരിക്കണം എന്ന് തന്നെ വിചാരിക്കുന്നു. പുറത്തേക്കൊന്നും പോവാതെ ഹാപ്പിയായിട്ട് തന്നെ വീട്ടിലിരിക്കുക, അങ്ങനെ കറങ്ങിയൊന്നും നടക്കരുത് കേട്ടോ. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ കൊറോണ ഒക്കെ കൂടി വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ കെയർ വീഡിയോ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വീഡിയോസ് ഇട്ടേക്കുന്നത് സ്കിൻ കെയർ തന്നെയാണ്. നെക്സ്റ്റ് ഇനി ഹെയർ കെയറും അതുപോലെ എനിക്കറിയാവുന്ന കുറേ ടിപ്സൊക്കെ ഞാൻ ഇത് യൂട്യൂബിലൂടെ ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയാവുന്ന ടിപ്സ് എല്ലാം എനിക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ചാനല് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ പേര് മീനൂസ് വ്ലോഗ് എന്നാണ്. അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എങ്കിലാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ വരുള്ളൂ, പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്കിൻ കെയറാണ്. അപ്പോൾ അത് ഡേയിലാണെങ്കിലും നമുക്ക് നൈറ്റിലാണെങ്കിലും ഡേയും നൈറ്റിലും നമുക്ക് സെയിം ടൈമിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എന്താ ഒരു കെയറിങ് വീഡിയോ ആണ്. അതിപ്പോൾ നമുക്ക് ഫേസിൽ നിന്ന് തന്നെയല്ല കേട്ടോ, നമ്മുടെ ബോഡിക്കാണെങ്കിലും ഒരു സ്ക്രബ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയൊരു ടിപ്പാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാനായാലും ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ഒരു ഇതാണ്. ഇപ്പോഴത്തേന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടുള്ള കാലമല്ലേ. അപ്പോൾ അതിന് പറ്റിയ അതിന് ആ ക്ലൈമറ്റിന് പറ്റിയ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കെയറിങ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവർക്ക് അതായത് നിങ്ങളുടെ ഫ്രണ്ട്സിനാണെങ്കിലും റിലേറ്റീവ്സിനാണെങ്കിലും നിങ്ങളുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്യുക കൂടുതൽ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ ഫേസ് സ്ക്രബിന് വേണ്ട മൂന്ന് ഐറ്റംസാണ്. അത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഒരു തക്കാളിയുടെ പകുതിയും പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ കുറച്ച് തൈര്. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി ആണ് എടുത്തിട്ടുള്ളത്. ഒരു വൺ ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടത്. പിന്നെ പഞ്ചസാര കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ മൂന്ന് ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ നാച്ചുറലായിട്ട് ഫേസ് സ്ക്രബ് ചെയ്യണത്. അപ്പോൾ നമുക്ക് എന്തായാലും എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ നമ്മുടെ ഫേസ് എപ്പോഴും ക്ലിയർ ആയിരിക്കണം. അപ്പോൾ ആദ്യം ഞാനിപ്പോൾ മോർണിംഗിലാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴുകി എന്നിട്ട് വേണം നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തക്കാളി, നമ്മൾ പകുതി എടുത്തേക്കുന്ന തക്കാളി എടുത്തിട്ട് നമ്മുടെ ഫേസിൽ ഈ പഞ്ചസാരയിലൊന്ന് ഡാബ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഫേസിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കേണ്ടത്. എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസിങ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തക്കാളിയും പഞ്ചസാരയും വെച്ചിട്ട് ഈ ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ച് ഹാർഡായിട്ട് തന്നെ വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം പഞ്ചസാര ഇരിക്കുന്നതുകൊണ്ട് ഒരു ഗ്രാനൂൾസിൻ്റെ ഫീൽ തന്നെയായിരിക്കും നമുക്ക് കിട്ടുക. സാധാ നമ്മൾ മറ്റേ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ ഒരു ഗ്രാനൂൾസിൻ്റെ ഫീൽ ആയിരിക്കുമല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുവാണെങ്കിൽ തന്നെ എന്താ പറയുക, ഫ്രൂട്ട്സിൻ്റെ സ്ക്രബ്ബ് അല്ലെങ്കിൽ വേറെ പപ്പായ സ്ക്രബ്ബ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യണം. അപ്പോൾ അതിലൊക്കെ ഗ്രാനൂൾസ് ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഫേസിൽ കുറച്ച് സ്ക്രബിങ് എഫക്റ്റ് കിട്ടണതുകൊണ്ടാണ് നമ്മുടെ മുഖത്തുള്ള പൊടികളാണെങ്കിലും അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും അഴുക്കുകളൊക്കെ പോകാൻ സഹായിക്കുന്നത് ഈ ഗ്രാനൂൾസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ നാച്ചുറലായിട്ട് എടുത്തേക്കുന്നതിലാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പഞ്ചസാര, എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ പഞ്ചസാര എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിൽ അത് ഓൾ ഓവർ ഫേസ്, ഒപ്പം തന്നെ നമ്മുടെ നെക്കിൻ്റെ അവിടെയും ചെവിട്ടിലും കൂടി ഇടണം കേട്ടോ. പക്ഷേ ഞാൻ ചെവിയിലേക്ക് ഇടാൻ പറ്റാഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാൻ മുടി അങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ മുടി മേളിലിട്ട് വെച്ച് കെട്ടുമ്പോഴാണ് നമുക്ക് ഇത് കുറച്ചും കൂടി ഈസി ആയിട്ടിരിക്കാം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. നന്നായിട്ട് ഇത് ചെയ്തു കൊടുക്കണം, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമ്മൾ ചെയ്യണം കേട്ടോ ഇത്. ഇത് നമ്മുടെ ചുണ്ടിലാണെങ്കിൽ, നമ്മുടെ ഫേസിൽ മാത്രമല്ല, ചില സ്ക്രബൊക്കെ നമ്മൾ ചുണ്ടിലോട്ട് പോകാൻ പാടില്ല എന്നൊക്കെ പറയാറില്ലേ, ഇതിപ്പോൾ നമ്മൾ ചുണ്ടിലിടുന്നുണ്ട്. കാരണം വേറെ നമുക്ക് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. ചുണ്ടിലാണെങ്കിലും എന്താ, നമ്മൾ ലിപ്ബാമൊക്കെ യൂസ് ചെയ്യില്ലേ, അതുപോലെ തന്നെ ഈ തക്കാളി വെച്ചിട്ട് ഇത് ഒന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിലുള്ള പിഗ്മെൻറ്റേഷൻസൊക്കെ ഒന്ന് റിമൂവ് ആവാൻ വേണ്ടിയിട്ട്, ഒരു ജസ്റ്റ് ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്. ഇത് ഡെയിലി ഇപ്പം തക്കാളി വെച്ചിട്ടൊക്കെ ഡെയിലി ചെയ്യണവരൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യാൻ നോക്കുക.
അപ്പം നന്നായിട്ട് തന്നെ നമ്മുടെ ഫേസിൽ ഓൾ ഓവർ ഫേസും നെക്കും കൂടി വേണം ചെയ്യാൻ. അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് ചെയ്യണോണ്ട് നമ്മുടെ മൂക്കിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, അത് കയറ്റി, അതായത് കണ്ണിൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ട് അധികം ചെയ്യരുത്. കാരണം കണ്ണിലോട്ട് ഈ പഞ്ചസാര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും. അതുകൊണ്ട് കണ്ണിൻ്റെ കുറച്ച് താഴെയായിട്ടും ചെയ്തു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു തക്കാളിയുടെ പകുതിയും കൂടി എടുത്തായിരുന്നു കേട്ടോ. ഇത് എടുത്തിട്ടാണ് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂവേഷൻ ചെയ്ത് കൊടുത്തത്. കാരണം മറ്റേ തക്കാളി വെച്ച് ചെയ്തപ്പോഴേക്കും എനിക്കത് അതിൻ്റെ ആ നീരൊക്കെ കുറച്ച് പോയിരുന്നു. അപ്പോൾ ഞാൻ വേറൊരു തക്കാളിയുടെ പകുതിയും കൂടി ഞാൻ എടുത്തായിരുന്നു കേട്ടോ. ചെറിയ തക്കാളിയാണ്, അതിൻ്റെ പകുതിയും കൂടി എടുത്തിട്ട് ഫേസ് ആ പഞ്ചസാര ഒന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു തക്കാളിയുടെ പകുതിയും കൂടി എടുത്തിട്ട് ചെയ്തു. നന്നായിട്ട് അതൊന്നും കൂടെ നന്നായിട്ട് മസാജ് ചെയ്ത് തുടങ്ങും. കാരണം നമ്മുടെ ഈ പഞ്ചസാര ഒന്നും മാറാൻ വേണ്ടിയിട്ട് നമുക്ക് എടുത്തു കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തക്കാളി വെച്ചിട്ട് തന്നെ റിമൂവ് ആക്കി, അതുപോലെ തന്നെ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ടേക്കുന്നതുകൊണ്ട് നമ്മുടെ ചുണ്ടിലോട്ട് കുറച്ച് മധുരം വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈര് എടുത്തിട്ട്, അപ്പോൾ നമ്മുടെ ഫേസിൽ നമ്മുടെ തൈര് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ബ്രഷിലാവുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഫേസ് ഇപ്പം നമ്മുടെ കൈ വെച്ച് ചെയ്യുമ്പോഴേ ആയിരിക്കും നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ ആകുന്നത്. അപ്പോൾ എന്താ, നമ്മുടെ കണ്ണിലോട്ടും അങ്ങനെയൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ചെയ്യണതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാനിപ്പോൾ കഴുത്തിലോട്ടും ഈ പറഞ്ഞ പോലെ ഫേസിൽ ഫുൾ ഫേസിലും അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് തൈര്, നമ്മൾ 1 ടേബിൾ സ്പൂൺ തൈര് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ഫേസ് ചെറുതായതുകൊണ്ട് തന്നെ എനിക്കത് മതി, എനിക്ക് കുറച്ച് മതി. ഇപ്പം നിങ്ങളുടെ ഫേസിൻ്റെ വലിപ്പം നോക്കിയിട്ട് വേണം നമ്മളിപ്പോൾ, അതായത് നമ്മുടെ ഫേസ് കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി ഹാർഡാണെങ്കിൽ അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ തൈര് എടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ കുറച്ച് ഓയിലി സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ കുറച്ച് എന്താ പറയുക ഹാർഡല്ല, ഒട്ടും ഹാർഡല്ല, ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ടും തന്നെ എല്ലാ സാധനങ്ങളൊന്നും എനിക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് 1 ടേബിൾ സ്പൂൺ തൈരും ഈ പറഞ്ഞ ഞാൻ പറഞ്ഞ ഐറ്റംസൊക്കെയാണ് എടുത്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ എന്താ പറയുക സ്കിൻ ടോണും അതുപോലെ എന്താണ് സ്കിന്നിൻ്റെ ഹാഡ് അനുസരിച്ചിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞ ഐറ്റംസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിയിൽ വ്യത്യാസം വരുത്താൻ വേണ്ടിയിട്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ പഞ്ചസാരയൊക്കെ കുറച്ചല്ലേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തൈര് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നമ്മൾ എന്താ പറയുക മസാജ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ബാക്കി ഉണ്ടായിരുന്ന തൈരൊക്കെ കുറച്ചിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ മാറ്റിയെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞതിൽ ടോട്ടൽ ഒരു 1.5 തക്കാളിയുടെ ആവശ്യമുണ്ട്. കാരണം ഫസ്റ്റ് നമ്മൾ മറ്റേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ പഞ്ചസാര വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ സെക്കൻഡ് നമ്മൾ തക്കാളിയുടെ പകുതി എടുത്ത് എന്തിനാണ് ആ പഞ്ചസാര ഒന്ന് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട്. ഏറ്റവും ലാസ്റ്റ് എടുക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൈര് മുഖത്തിട്ടേക്കുന്നത് ജസ്റ്റ് ഒന്ന് സ്ക്രബിങ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ തക്കാളിയുടെ വേറൊരു തക്കാളിയുടെ പകുതിയാണ് എടുത്തേക്കുന്നത്. അപ്പം അങ്ങനെ 1.5 തക്കാളിയാണ് ഈ ഒരു എന്താ പറയുക ഫേസ് സ്ക്രബിനായിട്ട് നാച്ചുറൽ ഫേസ് സ്ക്രബിനായിട്ട് വേണ്ടത്. 1.5 തക്കാളി ഞാൻ ചെറിയ തക്കാളിയാണ് എടുത്തേക്കുന്നത്. ഇപ്പം നമ്മുടെ വീട്ടിൽ എല്ലാവരും വീട്ടിലുണ്ടാവുന്ന ഒരു ഐറ്റമാണ് തക്കാളി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് തൈരും കൂടി എൻ്റെ ഞാൻ എടുത്തേക്കുന്നതിലുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഞാൻ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് കുറച്ചും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് തന്നെ മസാജ് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കഴുത്തിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. തക്കാളി തന്നെ വെച്ചിട്ട് മസാജ് ചെയ്യാം. അപ്പോൾ ഈ തൈര് കൈ വെച്ചിട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെ കൈയുടെ അതിൽ കൂടെ കൈയുടെ വിരലിൽ കൂടെ ഒക്കെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ ബ്രഷാണ് ഉപയോഗിക്കണമെങ്കിൽ ഈ ബ്രഷിൻ്റെ അതിൽ കൂടെയൊക്കെ ചാടി താഴേക്ക് പോകാൻ ചാൻസ് ഉണ്ട്.
അപ്പൊ കൈയായതുകൊണ്ട് കുഴപ്പമില്ല. ഇതിപ്പോ താഴേക്ക് വീണ് കഴിഞ്ഞാൽ ആകെ കഷ്ടാവൂലേ. അപ്പൊ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ചെയ്യേണ്ടതായിരിക്കും ഏറ്റവും നല്ലൊരിത്. ഇപ്പൊ എന്തായാലും നമ്മളെ കൈ എന്തായാലും മുഖത്ത് വരും. അതായത് നമുക്ക് എന്തായാലും മസാജ് പോലെ ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പം നമുക്ക് എന്തായാലും കുറച്ച് നേരം കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരാം. അപ്പം ഇതാണ് നമ്മുടെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫേസ് വരുന്നത്. അപ്പം എൻ്റെ കണ്ണിൻ്റെ താഴേക്ക് കുറച്ച് എന്താ പറയുക ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ചൂടിൻ്റെ ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഡാർക്ക്നെസ് ഉണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് മാറി കിട്ടിയിട്ടുണ്ട്. അത് ഒറ്റ യൂസേജിൽ തന്നെ നമുക്ക് മാറണമെന്നില്ല. നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട്, അതായത് ആഴ്ചയിൽ ഇപ്പം ഇന്നിപ്പോൾ ചെയ്യേണ്ടത് നാളെ ചെയ്യേണ്ടത്, നമ്മൾ ഒന്നരാടെ ഇടവിട്ട് ഇടവിട്ട് ഈ നാച്ചുറലായിട്ടുള്ള സംഭവങ്ങൾ മാത്രം ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസ്. അപ്പോൾ എല്ലാവർക്കും ഈ നാച്ചുറൽ സ്ക്രബ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.